അപ്പോഴത്തേക്കും ടാപ്പോടെ നമ്മുടെ കയ്യിലോട്ട് ഊരി വന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ടാപ്പൊക്കെ മേടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തെ വീഡിയോ ടാപ്പ് സെറ്റ് ചെയ്യാനുള്ള വീഡിയോമായിട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപേ നമുക്ക് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനിൻ്റെ വാൽവ് ഒന്ന് പൂട്ടി കൊടുക്കാം. ഇപ്പോൾ പൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല. ഈ വെള്ളം വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ പൈപ്പിനകത്ത് കിടക്കുന്ന വെള്ളമാണ്. അതൊന്ന് പോകട്ടെ. കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പം പൈപ്പിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം പോകും. എന്നിട്ട് നമുക്ക് ഇനി ഒരു തുണി ഉപയോഗിച്ച് ചുറ്റിനെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ തുടയ്ക്കുന്നതെന്ന് വെച്ചാൽ സോക്കറ്റ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പശ ഉപയോഗിച്ച്. നല്ലതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഇപ്പം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സോക്കറ്റ് നമുക്ക് ഇനി ഈ പശ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. സോൾവെൻ്റ് എന്നാണ് ഈ പശയുടെ പേര്. ഇത് പ്ലംബിംഗ് കടയിലൊക്കെ ചിലപ്പോൾ കിട്ടും. അത് മേടിച്ചാൽ മതി. ഇത് ഇവിടെ നിന്ന പശയാണ്. പശയും ടാപ്പും എല്ലാം അച്ഛൻ എന്തിനോ മേടിച്ച് വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചതിനെന്ന് വെച്ചാൽ ഇവിടെ പ്ലംബിങ്ങുകാരെ എങ്ങനെ ചെയ്തത് കണ്ട് ഞാൻ പഠിച്ചതാണ് ഈ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിത് ഫിറ്റ് ചെയ്യാൻ പഠിച്ചത്. അതൊന്ന് നോക്കി നിന്നിട്ട് തന്നെ കണ്ട് പഠിക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. കയറ്റി വെക്കുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് ഒട്ടിയിരിക്കും. കണ്ടോ, നല്ല ടൈറ്റായിട്ട് ഒട്ടിയിരിക്കും. പിന്നെ അത് അയക്കണമെങ്കിൽ ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ച് കളഞ്ഞാലേ പറ്റൂ. ഇനി നമുക്ക് ഈ ടാപ്പ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് വാഷർ ഇട്ടിട്ട് വേറൊരു സാധനമുണ്ട്. ടഫ്ലോം എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ടഫ്ലോം ഒന്ന് ചുറ്റി കൊടുക്കാമേ. പിന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലതുപോലെ ചുറ്റി കൊടുക്കാം. നല്ല കനത്തിലിരുന്നോട്ടെ. ഒത്തിരി ചുറ്റണമെന്നില്ല. അതെൻ്റെ ഇപ്പോൾ തീരാറായി. ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നല്ലതുപോലെ ലീക്കൊന്നും വരാതെ. എന്നിട്ട് നമുക്ക് എന്നാ ടൈറ്റ് ചെയ്ത് കൊടുക്കാമേ. പൈപ്പ് ഒടിയാറിരുന്നാൽ മതിയായിരുന്നു. കറക്കി കറക്കി ഇപ്പോൾ സെറ്റായിരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വാൽവ്, മറ്റേ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനിൻ്റെ വാൽവ് ഒന്ന് തുറന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ടാപ്പ് ഒന്ന് ഉണക്കി കൊടുക്കാം. ഓ ഫ്രണ്ട്സ്, ഒരു ലീക്കും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ കുഞ്ഞു വരുന്നുണ്ട്. അവനൊന്ന് പൈപ്പ് ഒന്ന് ഓണാക്കി നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്താൽ ഞങ്ങൾ പുതു പുത്തൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടുന്നതാണ്. ഇനി നമ്മുടെ അനിയത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ. സക്സസ്ഫുള്ളി. പിന്നെയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ സാധനങ്ങളുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നോക്കി വേണമെങ്കിൽ കടയിൽ പോയി സാധനം മേടിക്കാം. ആണെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് മൈ വേണ്ടി കാണാൻ പ്രതീക്ഷയിൽ റോഷനി റോയ് ആൻഡ് റോഷനി റോയ് സൈനിങ് ഔട്ട്.